നമസ്കാരം. അവിഹിത ബന്ധങ്ങൾ ഇന്നും ഇന്നലെയും പൊട്ടിമുളച്ചതല്ല. പുണ്യപുരാണ പുസ്തകങ്ങളിൽ വരെ അവിഹിതങ്ങളുടെ കഥകളുണ്ട്. വിവാഹപൂർവ്വ ബന്ധങ്ങളും വിവാഹേതര ബന്ധങ്ങളും ഒക്കെ സാഹിത്യത്തിലും സിനിമയിലുമൊക്കെ വിഷയമാകാറുമുണ്ട്. പറഞ്ഞു വന്നത് അവിഹിതങ്ങളിൽ പുതുമയൊന്നുമില്ല എന്നതാണ്. ലോകമൊട്ടാകെ ഇതുണ്ട്. പിന്നെ സായിപ്പിനെയും മദാമയുമൊക്കെ നമ്മുടെ നാട്ടിലെ പോലെ കപട സദാചാരം അലട്ടാത്തതിനാൽ അവിടെ കാര്യങ്ങൾ കുറച്ചുകൂടി ഓപ്പണാണെന്ന് മാത്രം. എന്നാൽ നമ്മുടെ നാട്ടിൽ വളരെ രഹസ്യമായാണ് ഈ സമാഗമങ്ങൾ. ഇതെങ്ങാനും പുറത്തെറിഞ്ഞു പോയാൽ ഉണ്ടാകാവുന്ന പുകിലോർത്ത് പങ്കാളികൾക്ക് എപ്പോഴും മനസ്സംഘർഷവും ഉണ്ടാകും. കുടുംബബന്ധങ്ങളിൽ വിള്ളലും നാട്ടിൽ അപമാനവുമൊക്കെ ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആൾക്കാർ ഇത്തരം ബന്ധങ്ങളിൽ ചെന്ന് ചാടുന്നത്. എന്നാലും ഇത് വെച്ച് നടത്തുന്നവർ അതിൻ്റെ ത്രിൽ ആസ്വദിക്കുന്നുമുണ്ട്. അതാണല്ലോ ഇത്രയധികം അവിഹിത കഥകൾ നാട്ടിൽ പരക്കുന്നത്. നാടൻ തല്ലു മുതൽ കൊലപാതകം വരെ അവിഹിതങ്ങളുടെ പേരിൽ ഉണ്ടാകാറുണ്ടെന്നത് യാഥാർത്ഥ്യവുമാണ്. കർണാടകത്തിൽ നിന്നും പുറത്തു വന്നതും ഇത്തരം ഒരു കൊലപാതകത്തിൻ്റെ വാർത്തയാണ്. അമ്മയുടെ രഹസ്യബന്ധം ചോദ്യം ചെയ്ത 17-കാരനെ അമ്മയുടെ സുഹൃത്ത് കുത്തിക്കൊന്നതാണ് സംഭവം. ഹലസുരു സ്വദേശി വിദ്യാർത്ഥിയായ നന്ദു ആണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ നന്ദുവിൻ്റെ അമ്മ 37 വയസ്സുള്ള ഗീത, സുഹൃത്ത് 35 വയസ്സുള്ള ശക്തിവേലു എന്നിവരെ പോലീസ് പിടികൂടി. ഗീതയുടെ വീട്ടിലേക്ക് ശക്തിവേലു വരുന്നത് ഗീതയുടെ മകൻ നന്ദു എതിർത്തിരുന്നു. ഇത് അവഗണിച്ച് രാത്രി രഹസ്യ കാമുകിയുമായി സംഗമിക്കാനെത്തിയ ശക്തിവേലുവിനെ നന്ദു പിടികൂടി. ഇതോടെ ഇരുവരും തമ്മിൽ വാക്കേറ്റമായി. എന്നാൽ തന്നെ കാണാനെത്തിയ രഹസ്യകാമുകനെ കൈവിടാൻ ഗീത തയ്യാറായിരുന്നില്ല. ഗീതയും ശക്തിവേലുവിൻ്റെ ഒപ്പം ചേർന്നു. വാക്കേറ്റം കടുത്തതോടെ ശക്തിവേലു അടുക്കളയിൽ നിന്നും കത്തിയെടുത്ത് നന്ദുവിനെ ആഞ്ഞുകുത്തി. ബഹളം കെട്ടെത്തിയ അയൽവാസികൾ നന്ദുവിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഭർത്താവുമായി പിരിഞ്ഞതിന് ശേഷം ഗീത മർഫി ടൗണിലെ വീട്ടിൽ നന്ദുവിനോടൊപ്പം താമസിച്ചു വരികയായിരുന്നു. ഇതിനിടെ സാമൂഹിക മാധ്യമത്തിലൂടെയാണ് ഓട്ടോ ഡ്രൈവറായ ശക്തിവേലുവിനെ പരിചയപ്പെട്ടത്. ഇയാൾ മോഷണം, മദ്യപിച്ച് ബഹളമുണ്ടാക്കൽ തുടങ്ങിയ കേസുകളിൽ നേരത്തെ പ്രതിയായിരുന്നതായി ഹലസുരു പോലീസ് അറിയിച്ചു. അങ്ങനെ അവിഹിതം കൊണ്ട് ഗീതയ്ക്കൊപ്പം താമസിച്ചിരുന്ന മകനെ നഷ്ടപ്പെട്ടു. ഇപ്പോൾ പോലീസ് പിടിയിലുമായി. ഭാവിയിൽ മകനെ കൊന്ന ആ രഹസ്യക്കാരൻ ഈ കാമുകിക്കൊപ്പം ഉണ്ടാകുമോ ആവോ, കാത്തിരുന്നു കാണാം. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.